മക്കളുടെ കാര്യം വരുമ്പോൾ നമ്മൾ എപ്പോഴും ഒരുമിച്ചായിരിക്കുമെന്ന് പണ്ട് മുതൽ ലിസയും പ്രിയദർശനും പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അത് സാധൂകരിക്കുന്ന ചില ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായത്. കഴിഞ്ഞ ദിവസം പ്രിയദർശന്റെ മകൻ സിദ്ധാർത്ഥ് പ്രിയദർശന്റെ വിവാഹമായിരുന്നു. ചെന്നൈയിലെ ഇവരുടെ പുതിയ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. പ്രിയദർശനും ലിസിക്കും കല്യാണി പ്രിയദർശനും പുറമെ 10 പേർ മാത്രമായിരുന്നു ലളിതമായ ചടങ്ങിൽ പങ്കെടുത്തത്. ഈ ലളിതമായ ചടങ്ങും ഒട്ടും ആർഭാടമില്ലാത്ത രീതിയിൽ നടന്നതുകൊണ്ട് തന്നെ ആരാധകരെല്ലാവരും ഈ ചടങ്ങിനെ ഏറ്റെടുത്തു. നിലവിളക്ക് കത്തിച്ച് ഐശ്വര്യത്തിൽ നിൽക്കുന്ന ലിസയും പറയെടുത്ത് പ്രിയദർശനും നിൽക്കുന്നതും ചടങ്ങുകളെല്ലാം പുരോഗമിക്കുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. മകന്റെ കല്യാണത്തിന് എന്തൊക്കെ തന്നെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും കൈകോർത്തു പിടിച്ച താരദമ്പതികളെക്കുറിച്ച് മലയാളക്കര വാഴ്ത്തിപ്പാടുന്നു. സന്തോഷത്തിൽ ആറാടി തന്നെയാണ് കല്യാണിയും നിൽക്കുന്നതെന്നും കല്യാണിയുടെ സന്തോഷം മുഖത്ത് കാണാനാകുന്നു എന്നും ആരാധകർ തന്നെ ചിത്രങ്ങൾ കണ്ട് കുറിക്കുന്നുണ്ട്. പക്ക ഹിന്ദു രീതിയിലുള്ള വിവാഹ ചടങ്ങുകളായിരുന്നു കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ സ്വകാര്യ ഫ്ളാറ്റിൽ വെച്ച് നടന്നത്. 10-20 പേർ മാത്രം പങ്കെടുത്തിരുന്ന ഇവരുടെ വിവാഹ ചടങ്ങിന്റെ ചിത്രങ്ങൾ ഇന്നലെ രാത്രിയോടെയായിരുന്നു പുറത്തു വന്നത്. പോലും എല്ലാം കഴിഞ്ഞ് ചടങ്ങുകളെല്ലാം പുരോഗമിച്ചു കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് ആരാധകരും മാധ്യമങ്ങളും ഉൾപ്പെടെ അറിഞ്ഞത്. സിദ്ധാർത്ഥ് അത്ര പ്രശസ്തനല്ലെങ്കിലും മലയാളികൾക്ക് പ്രിയങ്കരൻ തന്നെയാണ്. കല്യാണി പ്രിയദർശൻ സിനിമ അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ സിദ്ധാർത്ഥന് താല്പര്യം സിനിമയുടെ പുറകിൽ നിന്ന് തന്നെയായിരുന്നു. സാങ്കേതിക രംഗത്തായിരുന്നു സിദ്ധാർത്ഥിന്റെ താല്പര്യം കാണിച്ചത്. അമേരിക്കയിൽ നിന്ന് ഗ്രാഫിക്സ് കോഴ്സിന് ബിരുദം നേടിയ സിദ്ധാർത്ഥ് അച്ഛൻ സംവിധാനം ചെയ്തിയ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിനു വേണ്ടിയാണ് VFX ചെയ്ത് മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. അച്ഛന്റെ സിനിമയിലൂടെ VFX ചെയ്ത് മലയാളത്തിലേക്ക് എത്തിയ സിദ്ധാർത്ഥിനെ കുറിച്ച് മലയാളികൾ എപ്പോഴും തന്നെ അഭിമാനപ്പെടാറുണ്ട്. സിദ്ധാർത്ഥിനെ കുറേയധികം നാളുകൾക്ക് ശേഷം സിനിമയിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന പ്രിയദർശനെ കുറിച്ചും സംസാരമുണ്ട്. ആദ്യ ചിത്രത്തിലൂടെ തന്നെ സംസ്ഥാന ദേശീയ അംഗീകാരങ്ങളും സിദ്ധാർത്ഥിനെ തേടിയെത്തി. 2019 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മരക്കാരന്റെ VFXന് പ്രത്യേക ജൂറി പരാമർശവും ഉണ്ടായിരുന്നു. ആദ്യ ചിത്രത്തിലൂടെ തന്നെ മലയാളികളുടെ മനസ്സിലേക്കും ചേക്കേറിയ ഒരു താരം തന്നെയാണ് സിദ്ധാർത്ഥ് പ്രിയദർശൻ. ഇതേ ചിത്രത്തിലൂടെ മികച്ച സ്പെഷ്യൽ എഫക്ട്സിനുള്ള ദേശീയ പുരസ്കാരവും സിദ്ധാർത്ഥിന് ലഭിച്ചു. അതോടെ തന്നെ സിദ്ധാർത്ഥ് മലയാളികളുടെ പ്രിയങ്കരനും അഭിമാനവുമായി ഒരേ സമയം മാറുകയായിരുന്നു. വിവാഹമോചിതരായ ലിസയും പ്രിയദർശനും മക്കളുടെ എന്ത് കാര്യത്തിനു വേണ്ടിയും ഒരുമിക്കുമെന്ന് നേരത്തെ പറഞ്ഞ വാക്ക് പാലിക്കുകയും അതിനൊരു കുറവും വരുത്താതെ തന്നെ ഇരുവരും എത്തുകയും ചെയ്തത് മലയാളികൾ തന്നെ ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസം വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത വളരെ ലളിതമായി നടന്ന കല്യാണ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകൻ സിദ്ധാർത്ഥ് പ്രിയദർശൻ വിവാഹിതനായി എന്നുള്ള വാർത്ത വന്നപ്പോൾ ആരാധകർക്കെല്ലാവർക്കും അതി ഞെട്ടലായിരുന്നു. പിന്നാലെയാണ് ഇതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തുവന്നത്. വിരലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമാണ് ഇതിനകം തന്നെ ഈ താരകുടുംബം പുറത്തുവിട്ടിട്ടുള്ളത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 ഇവരുടെ വിവാഹം. വീട്ടിൽ വച്ച് നടന്ന വിവാഹത്തിൽ വളരെ അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്തു. അമേരിക്കൻ പൗരയും വിഷ്വൽ എഫക്ട്സ് പ്രൊഡ്യൂസറുമായ മെർലിനാണ് സിദ്ധാർത്ഥിന്റെ വധു. ഇരുവരുടെയും പ്രണയ വിവാഹമാണ്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.